നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലായ്ക്ക് തൊട്ടടുത്ത് വളരെ മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണ്. പാല മുത്തോലിയിലാണ് സ്ഥലം. കോട്ടയം റൂട്ടിലെ മുത്തോലിക്ക് അടുത്താണ് സ്ഥലം. മുത്തോലി ചെറുപ്പുങ്കൽ റൂട്ടിലാണ്. ഇവിടെ നിന്ന് ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാല മെഡിസിറ്റിയിലേക്ക് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാല ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. റോഡ് സൈഡിൽ നിന്ന് ബസ് റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി മനോഹരമായ രീതിയിലാണ് വീട് പണിതിരിക്കുന്നത്. 10 സെന്റാണ് സ്ഥലം. ഇനി സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് തൊട്ട് ചേർന്നുള്ള 10 സെന്റ് കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതൽ വേണമെങ്കിൽ അതിലും കൂടുതൽ സ്ഥലം നമുക്ക് വാങ്ങാൻ പറ്റും. 2150 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകൾ ഉണ്ട്. 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുണ്ട്. സെറാമിക് ഓടുകൊണ്ട് ചെയ്തിരിക്കുന്ന റൂഫ് വർക്കാണ്. വളരെ മനോഹരമായ രീതിയിൽ ഇന്റീരിയർ ചെയ്തിരിക്കുന്നു. കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. ഈ വീട് ചോദിക്കുന്ന പോലെ 1,20,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്തിരുന്നതാണ്. പള്ളി, അമ്പലം, സ്കൂളൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. ബ്രില്യൻറ്റും അതുപോലെ തന്നെ ചാവറ പബ്ലിക് സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പാലയിലെ പ്രമുഖ സ്കൂൾ ബസ്സുകളെല്ലാം ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള മെയിൻ റോഡിൽ കൂടി വരുന്നതാണ്. ഏറ്റവും നല്ല സൗകര്യപ്രദമായ രീതിയിൽ യാതൊരു പ്രളയ ഭീഷണികളും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. മനോഹരമായ രീതിയിൽ ഒരു മോഡേൺ ഡിസൈനിൽ പണിതിരിക്കുന്ന ഒരു 4 ബെഡ്റൂമിൻ്റെ വീടാണിത്. വളരെ നല്ലൊരു ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. നല്ല ഫ്രണ്ട് ലുക്കുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ പണിതിരിക്കുന്നു. സെറാമിക് ഓട് കൊണ്ട് മുഴുവൻ റൂഫ് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ടാറിംഗ് റോഡ്. നല്ല ഒരു ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. പാല മുത്തോലിയാണ് സ്ഥലം. ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. നല്ല പോഷ് വീടുകളുള്ള നല്ല ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. കോമ്പൗണ്ടൊക്കെ മനോഹരമായി കെട്ടി തിരിച്ചിരിക്കുന്നു. പുറവശത്ത് കട്ട കൊണ്ട് കെട്ടി തേച്ചിരിക്കുന്നു. ഫ്രണ്ടില് GI പൈപ്പ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയിലാണ് ഈ വീടിൻ്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10 സെന്റിലാണ് ഈ വീട് ഇപ്പോൾ നിലവിൽ പണിതിരിക്കുന്നത്. നമുക്ക് സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർന്നുള്ള പ്ലോട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. 10-20 സെന്റ് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ വാങ്ങാം. ഇതാണ് വീടിൻ്റെ മുന്നിലുള്ള ഗേറ്റ്. വലിയ സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏത് വലിയ വാഹനങ്ങളും നമുക്ക് ഈസി ആയിട്ട് മുറ്റത്തേക്ക് കിടക്കാനും പാർക്ക് ചെയ്യാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോർച്ച് കൊടുത്തിരിക്കുന്നു. വലിയ പോർച്ചാണ്. ഈ ഒരു സൈഡൊക്കെ തിരിച്ച് ചെടികൾ വെക്കാനുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. മുറ്റത്ത് ബാക്കിയുള്ള ഭാഗത്ത് ചരൽ ഇട്ടിരിക്കുന്നു. വലിയ പോർച്ചാണ്. നമുക്ക് ഏത് വലിയ കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു സ്പേസ് ഇവിടെയുണ്ട്. പോർച്ചൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ചരലും ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം എല്ലാ അളവുകളും നോക്കി ചെയ്തിരിക്കുന്ന വീടാണ്. ഈ ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. വറ്റാത്ത വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. യാതൊരു പ്രളയ ഭീഷണികളും നമുക്ക് ഈ വീടിലില്ല. പുറകുവശത്ത് കിടക്കുന്ന സ്ഥലം കൂടി നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണ്. അതൊരു 10 സെന്റ് ഉണ്ട്. ആ സ്ഥലത്തു കൂടിയും വഴി വരുന്നുണ്ട്. തൊട്ടപ്പുറത്തൂടെ അടുത്ത വഴി ഈ പ്ലോട്ടിലേക്കാണ് വരുന്നത്. ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ. നല്ല ഗ്രാനൈറ്റ് പാകി ഭംഗിയാക്കിയിരിക്കുന്നു. പുതുപുത്തൻ രീതിയിലുള്ള ഡിസൈനാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ജനലുകളൊക്കെ വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. തേക്കും ആഞ്ഞിലിയുമാണ് ഇവിടെ തടികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മുൻഭാഗം. നമുക്കിവിടെ ഒരു 3-4 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും നാച്ചുറൽ സ്റ്റോണും പെബിൾസും ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. സൈഡിൽ കൂടി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഹാളിലേക്കുള്ള വിൻഡോസ് കാണാം. വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭിത്തിയിലൊക്കെ നല്ല ഡിസൈനുകൾ കൊടുത്തിരിക്കുന്നു. ഒരു 5-6 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് മുറ്റത്തുണ്ട്. നല്ല നീളത്തിലുള്ള മുറ്റമാണ്. എല്ലാ ഭാഗവും നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു.
ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. ഫ്രണ്ട് ഡോർ നല്ല തേക്കിന്തടിയിൽ പണിതിരിക്കുന്നതാണ്. ഇവിടെ സൈഡിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ മുറ്റത്തെ വ്യൂ വരുന്നത്. പോർച്ചൊക്കെ നല്ല വളരെ ഭംഗിയായി ഡിസൈൻ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് കടക്കാം. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. നല്ല വലിയ ലിവിംഗ് ഏരിയ ആണ്. മനോഹരമായ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡഡ് കമ്പനികളുടെ ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല ജിപ്സം സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു. എൽ ഇ ഡി ലൈറ്റുകൾ, ഫാനുകൾ, ഫാൻസി ലൈറ്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് കമ്പനികളുടെ ഫാനുകളും ലൈറ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ വിൻഡോസ് ഒരു സൈഡ് കവർ ചെയ്യുന്ന രീതിയിൽ വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ വന്നിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കാം. ഇത് ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ്. നല്ല വിശാലമായ ഹാളാണ്. ഭംഗിയുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ടി വി യൂണിറ്റിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് വരുന്ന വിൻഡോ വളരെ വലിയ വിൻഡോസ് ആണ്. നല്ല പ്രകാശം ഉള്ളിലേക്ക് കടക്കാവുന്ന രീതിയിലുള്ള വലിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങിനും ഡൈനിങ്ങിനുമുള്ള സ്പേസ് ഇവിടെയുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. വലിയ സ്പേസ് ഉള്ള ഹാളാണ്. ഈ ഭാഗത്താണ് നമ്മുടെ കിച്ചൺ. വളരെ ഭംഗിയായിട്ട് മോഡുലർ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാൻസി ലൈറ്റുകളെ കൊടുത്ത്, നല്ല ഡിസൈൻ വർക്കുകളെ കൊടുത്ത് ചെയ്തിരിക്കുന്നു. മോഡുലർ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് കൊടുത്തിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് ആണ് ഇവിടെയുള്ളത്. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനുമുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒക്കെ ധാരാളം സ്റ്റോറേജ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ആവശ്യത്തിനുള്ള പ്ലഗ് പോയിന്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഒക്കെയാണുള്ള ഇഷ്ടംപോലെ പ്ലഗ് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റിൻ്റെ ഡോപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് മുറിക്കുള്ളിൽ കിച്ചണിലേക്ക് നല്ല വെളിച്ചം കയറാവുന്ന പോലെ വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഇഷ്ടംപോലെ സ്റ്റോറേജ് ആണ് നമുക്കിവിടെ ഉള്ളത്. നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു കിച്ചണാണ്. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഈ ഡോറിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വെളിച്ചം കയറാൻ വേണ്ടി നല്ല ജനലുകൾ കൊടുത്തിരിക്കുന്നു. നല്ല സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മുടെ കിച്ചനും വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും കാണാത്ത രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഏരിയയിൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടറൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് സെറാമിക് ഐറ്റംസ് ആണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വോൾ ടൈൽസ് മുകൾ ഭാഗം വരെ എത്തിച്ചിരിക്കുന്നു. സോമനി ജാഗ്വർ കമ്പനികളുടെ സെറാമിക് ഐറ്റംസും ടാപ്പ് ഫിറ്റിംഗ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട്. ഒരു വലിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം മാത്രം അറ്റാച്ച്ഡ് അല്ല. ഇതിനോട് ചേർന്നൊരു കോമൺ ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് മാത്രം അറ്റാച്ച്ഡ് കൊടുത്തിട്ടില്ല. വലിയ നാല് പാളികളുടെ ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. നല്ല വലിയ കബോർഡ് വിത്ത് ഡ്രസ്സിംഗ് ഏരിയ കൂടെ കൊടുത്തിരിക്കുന്നു.
ബാത്ത്റൂംസിനകത്തൊക്കെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രില്ലിയന്റ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മാർസലീവ മെഡിസിറ്റിയിലേക്ക് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്ക് 4 കിലോമീറ്ററും പാലാ ടൗണിലേക്ക് 5 കിലോമീറ്ററുമാണ് ദൂരം. ബ്രില്ലിയന്റ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലേക്ക് 1 കിലോമീറ്റർ താഴെയാണ് ദൂരം. തൊട്ടടുത്ത് ചാവറ പബ്ലിക് സ്കൂളുണ്ട്, 700 മീറ്റർ മാത്രമാണ് ദൂരം. മെയിൻ ബസ് റോഡിലേക്ക് 100 മീറ്റർ മാത്രമാണ് ദൂരം. ചേർപ്പുങ്കൽ പള്ളിയിലേക്ക് 1 കിലോമീറ്റർ ആണ്. 500 മീറ്ററുകളിൽ നമുക്ക് അമ്പലമുണ്ട്. പാലാ ടൗണിലേക്ക് 4 കിലോമീറ്റർ ആണ്. മാതാ മിത്തേര ഹോസ്പിറ്റലിലേക്ക് 12 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ദൂരത്തിലാണ്. ഏറ്റവും നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള സ്ഥലമാണ് പാലായിലെ തന്നെ. ഏറ്റവും നല്ല ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മുത്തോലി. എല്ലാവിധ സൗകര്യങ്ങളും, കോട്ടയത്തേക്ക് പോകാനും പാലയിലേക്ക് പോകാനും എല്ലാ സൗകര്യങ്ങളും നല്ലൊരു റൂട്ടിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ പണിതിരിക്കുന്ന വീടാണ്. ഏറ്റവും ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫെല്ലാം ചെയ്ത് ഏറ്റവും നല്ല ലക്ഷറി സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളിലും വലിയ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നു. കിച്ചൺ കബോർഡാണ്, നിറച്ച് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് 2150 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂമുകളാണ്. 10 സെന്റാണ് സ്ഥലം. ഇനി സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കൂടുതൽ എടുക്കാൻ ഓപ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് വിളിക്കുക. ഈ വീടിന് 1,20,000 രൂപയാണ് വില ചോദിക്കുന്നത്. ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നതാണ്. അതിന് യാതൊരു ഫീസോ കാര്യങ്ങളോ ഈടാക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.